നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രി വി ശിവൻകുട്ടിയും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും കോടതിയിൽ ഹാജരായി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇരുവരും ഹാജരായത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. യു ഡി എഫ് എം എൽ എമാർ വനിതാ എം എൽ എമാരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തിട്ടും അതിനെയെല്ലാം പൂർണ്ണമായും നിരാകരിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ ഏകപക്ഷീയമായി കേസെടുത്തുവെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു. നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾക്കെതിരായിട്ട് മാത്രമായിരുന്നു കേസ്. ഈ നിയമസഭയിൽ യു ഡി എഫിന്റെ എം എൽ എമാര് വലിയ അതിക്രമമാണ് കാണിച്ചത്. സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റം, എം എൽ എമാർക്ക് നേരെ കയ്യേറ്റം, ശിവൻകുട്ടിക്ക് നേരെ കയ്യേറ്റം. പക്ഷെ അങ്ങനെ കയ്യേറ്റം നടത്തിയതിനെ പൂർണ്ണമായും നിരാകരിച്ച് ഏകപക്ഷീയമായി പക്ഷപാതപരമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിയമസഭ നടപടിക്രമം മലപ്പോലപ്പെടുത്തിയെന്നതിന്റെ അതിന്റെ മേലെ പരാതികൾ പോയി, ആ പരാതി അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെ മേലെ കോടതി പോയി, കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. അതിന്റെ മേലെയുള്ള നടപടികൾ വരികയാണ്. ഇത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള കേസിന്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇവിടെ വിചാരണ നടക്കുന്നത്. ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ശരിയായ നിലയാണ് സ്വീകരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി വിനോദ് ചേർന്നു. വിനോദ്, ജയരാജനും ശിവൻകുട്ടിയും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? വിനോദ് കേൾക്കാമോ? നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇ പി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഞങ്ങളുടെ അഭിഭാഷകന്മാര് കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ കേസ് തന്നെ നിലനിൽക്കാൻ സാധ്യതയില്ലാത്തതാണ്. ഈ കേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കേട്ടു, ഡിസംബർ 1-ാം തീയതിയേക്ക് കേസ് മാറ്റിവെച്ചു. എല്ലാവരും ഉണ്ട് കോടതിയിൽ, എല്ലാവരും ഹാജരായിട്ടുണ്ട്. എല്ലാവരും ഹാജരാകണം, എന്നാലല്ലേ ഈ കേസ് എടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഈ കേസ് എടുത്തത്. നേരത്തെ പലപ്പോഴും അവധി കൊടുത്ത് കേസ് നീട്ടി നീട്ടി പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് കേസ് എടുക്കണം, തുടങ്ങണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചു. കോടതിയുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആർഗ്യുമെന്റ് രണ്ട് വക്കീലന്മാർ, അഡ്വക്കേറ്റ് രാജഗോപാലനും അഡ്വക്കേറ്റ് വിജയകുമാറും, നമ്മുടെ അദ്ദേഹം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ലോയറാണ്, അദ്ദേഹം രണ്ടുപേരും ആർഗ്യു ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി 1-ാം തീയതിക്ക് ഡിസംബർ 1-ന് കേസ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി, അതായത് നമ്മുടെ അന്നത്തെ ഇടത് വനിതാ എം എൽ എമാർ നൽകിയ പരാതി നിലനിൽക്കുന്നുണ്ട്. അവർക്കെതിരെ മോശമായ പെരുമാറ്റം അന്നത്തെ യു ഡി എഫ് എം എൽ എമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യം, അതിൽ അവരെ പ്രതി ചേർക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. അവരെ പ്രതി ചേർക്കുമ്പോൾ എന്താണ് അതിലെ അന്വേഷണ സംഘത്തിന്റെ നിലപാട്? അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ട റിപ്പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ കേസ് ഞങ്ങൾക്ക് നേരെ ചുമത്തിയത് ഏകപക്ഷീയമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഞങ്ങൾക്ക് നേരെ നടത്തിയത് രാഷ്ട്രീയ പകവോക്കലാണ്. യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ശരിയായ നിലയിൽ ആ ഗവൺമെന്റ് നിരീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾ ആരും അക്രമത്തിലേക്ക് പോയിട്ടുള്ളവരായിരുന്നില്ല. നിയമസഭ നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകേണ്ട സ്പീക്കർ, സാധാരണ രീതിയിൽ നിയമസഭയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാ കക്ഷി നേതാക്കളെയും വിളിച്ച് ചർച്ച ചെയ്ത് രമ്യമായ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ സ്പീക്കർ അങ്ങ് ഇറങ്ങിപ്പോയി, ഒരു കാര്യവും പറയാതെ പോയി, കക്ഷി നേതാക്കളെ വിളിക്കുന്നില്ല, ആകെ ആ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളോട് പരിഹാസപരമായ നിലപാട് അന്നത്തെ സ്പീക്കർ സ്വീകരിച്ചു. അതിൽ എം എൽ എമാർ വളരെ ക്ഷുഭിതരായി, അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. ആ പ്രതിഷേധങ്ങളുടെ നേരെ ആക്രമമാണ് യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായത്. അവർ തലേന്ന് രാത്രി തന്നെ ഇതിനകത്ത് കടന്നുകൂടി, അവർ ആയുധങ്ങളൊക്കെ നന്ന് തന്നെ ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർ സംഘടിതമായിട്ട് ഞങ്ങൾക്കെതിരെ അക്രമം നടത്തി, വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്തു. ഞങ്ങളെയൊക്കെ കൺമുമ്പിൽ വെച്ച് ഞങ്ങളുടെ വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഇതിങ്ങനെ നോക്കി നിൽക്കുന്ന ആരെങ്കിലും ധരിച്ചോ? തീർച്ചയായും ഞങ്ങളുടെ എം എൽ എമാർക്ക് നേരെ നടന്ന കയ്യേറ്റം നടന്നപ്പോൾ ഞങ്ങളതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട സ്പീക്കർ നിർവഹിക്കാതെ അദ്ദേഹത്തിന് ഡയസ് വിട്ട് അദ്ദേഹം പോയി.
ഒരു കാര്യവും നടപ്പിലാക്കിയില്ല. ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ യു ഡി എഫ് ഉണ്ടാക്കി സ്പീക്കർ ഉണ്ടാക്കി അത്തരമൊരു നിലപാടിലാണ് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചത്. ഈ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മുമ്പിലും എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിരീക്ഷണം നടത്തുന്നവർക്കും ഇപ്പോൾ അവിടുത്തെ ക്യാമറകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും കാണാം. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. നിയമസഭാ കയ്യാങ്കളി കേസിൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ ശേഷം ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. പി ശിവൻകുട്ടിയും ഇന്ന് ഹാജരായിട്ടുണ്ട്. കേസിലെ എല്ലാ പ്രതികളും ഹാജരായെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു.